ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നർച്ച ടോക്സ് ഇന്ന് നമ്മൾ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് അറിയുന്ന സെക്ഷനാണ് നമ്മൾ നേരത്തെ നെല്ലിക്കയും കാൻബെറിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്ന് ഓറഞ്ചിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഓറഞ്ച് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഓറഞ്ചിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഓറഞ്ച് നാരങ്ങയുടെ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഗ്രേ ഫ്രൂട്ടൊക്കെ അതേപോലെ തന്നെയാണ് ഓറഞ്ചാണ് ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മരം ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഫ്രൂട്ടും ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ സ്വന്തം സ്ഥലം സൗത്ത് ചൈനയും നോർത്ത് ഈസ്റ്റും മ്യാൻമാറും നമ്മൾ കഴിക്കുന്ന ഓറഞ്ചിന് സ്വീറ്റ് ഓറഞ്ച് എന്നാണ് പറയുന്നത് അതിന് പല സൈസും ഉണ്ട് ഷേപ്പും ഉണ്ട് ചിലത് റൗണ്ടായിട്ടായിരിക്കും ഇരിക്കുന്നത് ചിലത് ഓവൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ആദ്യം ഇത് പച്ച കളറിലാണ് ഇരിക്കുന്നത് കൊഴുത്ത് വരുമ്പോഴാണ് ഓറഞ്ച് കളർ കളറാകുന്നത് ഒരു മീഡിയം സൈസ് ഓറഞ്ചിനകത്ത് ഏകദേശം പത്ത് അല്ലികൾ കാണും കേട്ടോ ഒരു ഓറഞ്ചിനകത്ത് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം അറുപത് കലോറിയാണ് ഒരു ഓറഞ്ചിനകത്തുള്ളത് ഓറഞ്ചിനകത്ത് ഫാറ്റും ഇല്ല സോഡിയോ ഇല്ല മൂന്ന് ഗ്രാം ഫൈബർ ഉണ്ടാവും പന്ത്രണ്ട് ഗ്രാം ഷുഗർ ഉണ്ടാവും ഒരു ഗ്രാം പ്രോട്ടീനും പതിനാല് മില്ലിഗ്രാം വൈറ്റമിൻ സിയുമാണ് ഉണ്ടാവുക നമുക്ക് ദിവസവും ആവശ്യമുള്ള കാൽസ്യത്തിൻ്റെ ആറ് ശതമാനം നമ്മൾ ഒരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ കിട്ടും ഇരുന്നൂറ് മില്ലിഗ്രാം പൊട്ടാസ്യവും പതിനഞ്ച് മില്ലിഗ്രാം കാർബോഹൈഡ്രേറ്റും കാണും കേട്ടോ ഇനി നമുക്ക് ഓറഞ്ച് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓറഞ്ചിൽ നിറയെ വൈറ്റമിൻ സി ഉണ്ട് ഒരു ഓറഞ്ചിൽ നിന്ന് ഒരു ദിവസം ആവശ്യമുള്ള വൈറ്റമിൻ സി എല്ലാം നമുക്ക് കിട്ടും വൈറ്റമിൻ സി കഴിക്കുന്നത് ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വൈറ്റമിൻ സി ഒരുപാട് സഹായിക്കും കൊറോണയുടെ ടൈം ആയപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ടാബ്ലറ്റ് ഒന്നും കഴിക്കാതെ തന്നെ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതാണ് വൈറ്റമിൻ സി കഴിച്ചാൽ ജലദോഷവും ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ ഒക്കെ മാറും ഓറഞ്ചിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പോൾ സ്കിന്നിനും നല്ലതാണ് ദിവസം ഒരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ അമ്പത് വയസ്സായാലും സ്കിന്നൊക്കെ നല്ല പോലെ ഇരിക്കും എന്നാണ് പറയുന്നത് ഓറഞ്ചിൽ നിറയെ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് അപ്പം ഹീമോഗ്ലോബിനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഇതിൽ മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ബ്ലഡ് പ്രഷറൊക്കെ കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബ്ലഡ് ഷുഗർ ലെവല് പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനും സഹായിക്കും നമ്മൾ ബേക്കറി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം ഓറഞ്ച് നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം കേട്ടോ ഓറഞ്ചിലുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറാണ് അപ്പം നമ്മൾ സാധാരണ സ്നാക്സ് കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നതിൻ്റെ അത്രയും ഓറഞ്ച് കഴിക്കുമ്പോൾ കൂടില്ല എന്ന് പറഞ്ഞ് കുറേ ഓറഞ്ച് ഒരു നേരം കഴിക്കരുത് ഒരു ഓറഞ്ചൊക്കെ കഴിക്കാവൂ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലങ് ക്യാൻസറിൻ്റെയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയൊക്കെ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ഒരുപാട് ഉപകരിക്കും ഓറഞ്ചിൽ സോളിബിളും ഇൻസോളിബിളും ആയിട്ടുള്ള ഫൈബർ ഉണ്ട് അതുകൊണ്ട് ദഹനത്തിന് നല്ലതാണ് കോൺസിഷനൊക്കെ ഉള്ളവർ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും വേണ്ടത് വൈറ്റമിൻ എ ആണ് അത് ഇതിലുണ്ട് നമ്മൾ നെല്ലിക്കയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ നമ്മളൊരു അളവിന് കഴിക്കണമല്ലേ കൂടിപ്പോയാല് ദോഷവും ഉണ്ടാവും അപ്പോൾ ഓറഞ്ച് കഴിക്കുന്നതിൻ്റെ ഉള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കുറേ ഓറഞ്ച് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ വയറുവേദനയും വയറിളക്കവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓറഞ്ചിൽ നിറയെ കലോറീസ് ഉണ്ട് പക്ഷെ ഒട്ടും ഫാറ്റ് ഇല്ല ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഈ ഓറഞ്ച് ജ്യൂസിലുള്ള വൈറ്റമിൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് വെയ്റ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതല്ല കേട്ടോ പക്ഷെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് പിന്നെ നമുക്ക് ഓറഞ്ച് എത്ര അളവിൽ കഴിക്കാമെന്ന് നോക്കാം ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു ഗ്ലാസ് വലിയവർക്ക് കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ പകുതി കഴിച്ചാൽ മതി അതായത് നൂറ്റി ഇരുപത് എം എൽ കുട്ടികൾക്ക് ഒരു ദിവസം കഴിക്കാം ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഓറഞ്ച് കഴിക്കാമെന്ന് നോക്കാം വെറുതെ ഓറഞ്ച് കഴിക്കാം ഓറഞ്ച് ജ്യൂസ് ആക്കി കഴിക്കാം അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജാം ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ ഓറഞ്ച് വിറ്റഴിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ആയിട്ടാണ് ഫ്രോസൺ ജ്യൂസ് ആയിട്ടൊക്കെയാണ് വിൽക്കുന്നത് ഓറഞ്ച് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഓറഞ്ചിൻ്റെ പൊടിയായിട്ടൊക്കെ വിൽക്കാറുണ്ട് അതിന് തോൽ കൊണ്ട് ഓറഞ്ച് പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം പിന്നെ ഓറഞ്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ തോൽ കളയണ്ട പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഓറഞ്ച് ഓയിലായിട്ടും വാങ്ങാൻ കിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂടാനും മൂക്കുരു കുറയാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു ടിപ്പും കൂടെ ഉണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ച് നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കുമ്പം വേണം പിഴിഞ്ഞെടുക്കാൻ പിഴിയുന്നതിന് മുന്നേ ഓറഞ്ച് താഴെ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടുക ഉരുട്ടിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ജ്യൂസ് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓറഞ്ച് മുറിച്ച ഉടനെ കഴിക്കുന്നതാണ് നല്ലത് കുറേ നേരം നമ്മൾ മുറിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വൈറ്റമിൻ സി ഒക്കെ ഏറുമായിട്ട് കോണ്ടാക്റ്റ് വന്ന് പോവും അപ്പം ഇതൊക്കെയാണ് ഓറഞ്ചിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ